ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പുറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. സീക്രട്ട് ഫയലിൻ്റെ മാന്ത്രിക ചെപ്പ് തുറക്കുകയാണ്. മാന്ത്രിക ചെപ്പിൽ ഇന്ന് കാണുന്ന കാഴ്ച ഒരു 18 വയസ്സുകാരൻ്റെ ജീവിത കഥയാണ്. അല്പസുഖത്തിനു വേണ്ടി സ്വന്തം ജീവിതം പോലും പിച്ചു ചീന്തിയ ഒരു കൗമാരക്കാരൻ. 18 വയസ്സിനുള്ളിൽ അവനെ തേടിയെത്തിയത് ഏതാണ്ട് 15-ൽ പരം കേസുകൾ. അതിൽ അവസാനത്തേത് 14 വയസ്സുകാരിയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി എന്ന കുറ്റം. ഓരോ കുറ്റം ചെയ്യുമ്പോഴും അവന് അവൻ്റേതായ ന്യായീകരണങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് അവൻ പറയുന്ന അവൻ്റെ കുടുംബ പശ്ചാത്തലം. നാടിനെ വിറപ്പിച്ച കൊടും ക്രിമിനലിൻ്റെ മകനാണ് കഥയിലെ 18 വയസ്സുകാരൻ. ഒടുവിൽ ഈ മകനും അച്ഛൻ്റെ അതേ പാതയിലെത്തി. ഇങ്ങനെ എല്ലാവിധത്തിലും വഴിതെറ്റിപ്പോയ ഈ കുഞ്ഞാടിൻ്റെ പിന്നാലെയാണ് ഞങ്ങൾ ഇന്ന് യാത്രയാവുന്നത്. ഒരുപാട് ചോദ്യങ്ങളുമായി അതിലേറെ ഉത്തരങ്ങൾ തേടി. അരുണിനെ വീണ്ടും പോലീസ് പോക്കി. ഇത്തവണ പോലീസ് പിടികൂടിയിരിക്കുന്നത് മോഷണ കുറ്റത്തിനോ അടിപിടി കേസിനോ ഒന്നുമല്ല, വ്യത്യസ്തമായ ഒരു കേസാണിത്. അതിലും അരുൺ എന്ന 18-കാരൻ പ്രാഗൽഭ്യം തെളിയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതുവാൻ. ഈ കേസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമാണെങ്കിലും അരുൺ ഈ കേസിൽ ആദ്യമായാണ് പോലീസ് പിടിയിലാകുന്നത്. 14-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന കുറ്റത്തിന് അരുണിന്റെ പേരിലുള്ള ഇപ്പോഴത്തെ കുറ്റം ഈ പീഡനമാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി മോഷണ കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു. കുറച്ചു നാളത്തേക്ക് ഒന്നും അറിയാതെ ജയിലിൽ കിടന്നപ്പോഴാണ് അടുത്ത പണി ഗർഭത്തിന്റെ രൂപത്തിൽ വന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആദ്യം സ്നേഹം നടിച്ച് വശീകരിച്ച് പ്രേമിച്ച് അതിൻ്റെ മറകിൽ ലൈംഗികമായ ചൂഷണം ചെയ്യുകയും പിന്നീട് ഭീഷണിപ്പെടുത്തി പല ദിവസങ്ങളിലും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും പിന്നെ ആ പെൺകുട്ടി ഗർഭിണിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് പോലീസ് ഈ വിവരം പുറത്തറിയുന്നതും അങ്ങനെ അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വരുന്ന ദിവസങ്ങളിൽ ഈ 18-കാരൻ ഒരച്ഛനാകും. കുറ്റം അരുൺ ഏറ്റെടുക്കുകയും ചെയ്തു. ഒന്നിനു പിറകെ ഒന്നായി ഈ ചെറുപ്രായത്തിൽ അരുണിന്റെ പേരിലുള്ള കേസ് 15-ഓളമായി. അതും എല്ലാം വ്യത്യസ്തമായ കേസുകൾ. മോഷണം, വധശ്രമം, അടിപിടി, കഞ്ചാവ് കേസ്, പീഡനം, അങ്ങനെ പോകുന്നു കേസുകളുടെ നീണ്ട നിര. ഇത് ഇതിലെല്ലാം തന്നെ എല്ലാം നോൺ ബെയിലബിൾ കേസുകളാണ്. ജാമ്യം കിട്ടാത്ത കുറ്റകൃത്യങ്ങളാണ്. മോഷണമുണ്ട്, വീട് കുത്തി തുറന്ന മോഷണമുണ്ട്, അമ്പലം മോഷ്ടിച്ചൊരു കേസുണ്ട്, ഒരു പള്ളിയുടെ കുരിശടി അടിച്ച് പൊട്ടിച്ച് കാണിക്കപ്പെട്ടി കാണിക്ക വഞ്ചി തകർത്ത് അതിനകത്തുള്ള കാണിക്ക അപകരിച്ച കേസുണ്ട്, ബൈക്ക് മോഷണ കേസുണ്ട്, കഞ്ചാവ് കച്ചവടത്തിൻ്റെ കേസെടുത്തിട്ടുണ്ട്, അങ്ങനെ മോട്ടോർ സൈക്കിൾ മോഷണത്തിൻ്റെ കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ തരങ്ങളായിട്ടുള്ള 10 കേസുകൾ പാറശ്ശാല പോലീസ് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇയാൾക്കെതിരെ. ഞങ്ങൾ അരുണിനെ ആദ്യമായി കാണുമ്പോൾ ഈ 6-അംഗ സംഘത്തിലെ പ്രധാനിയുടെ റോളായിരുന്നു അരുൺ. അന്ന് ഇവനെ പോലീസ് പിടികൂടിയത് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. തൊട്ടടുത്ത സ്കൂളിലെ പൊടി പിള്ളേർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നു എന്ന കുറ്റത്തിന്. ഇവരെല്ലാം അരുണിന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളും. എല്ലാം കഞ്ചാവ് കേസാണ്. ഇവരോടൊപ്പം കൂടിയപ്പോൾ കഞ്ചാവിന്റെ മാസ്മരിയ ലോകത്തായിരുന്നു അവനപ്പോൾ. അന്ന് ഒരുപാട് കുമ്പസരിച്ചു പോലീസിനോട്. ഇനി മുതൽ നന്നാവുമെന്ന്, എന്തെങ്കിലും കട്ടിപ്പണി ചെയ്ത് ജീവിച്ചോളാമെന്ന് പോലീസിനോട് ഏറ്റു പറയുകയും ചെയ്തു.
പക്ഷെ എല്ലാം വെള്ളത്തിൽ വരച്ച വരയായി. മൊത്തം എനിക്ക് 7 കേസുണ്ട്. 7 കേസുണ്ട്. എത്ര കേസായി? എനിക്ക് 18. എന്തൊക്കെ കേസ് വന്നുള്ളത്? മോഷണ കേസ്, കഞ്ചാവ് കേസ്, അടി കേസ്. നന്നാവണം നല്ല ആഗ്രഹമുണ്ട് സാർ. ഇവിടെ ഞാൻ ഇവിടെ എന്റെ പാർച്ചലേക്ക് ഉള്ളിലേ വരാതെ ഞാൻ വീട്ടിലുണ്ടെങ്കിലും നേരത്തെ പോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ കിടക്കണം. പന്ത്രണ്ടാം ക്ലാസ് വരെ കഷ്ടിച്ചു പഠിച്ചു. പിന്നീട് ആ പണിക്ക് പോയില്ല. പിന്നെ കുറച്ചുനാൾ മേസ്തിരി പണിക്ക് പോയി, അതും മടുത്തു. അങ്ങനെയാണ് വ്യത്യസ്തനാകാൻ തീരുമാനിച്ചത്. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുക, അതായിരുന്നു അരുണിന്റെ അടങ്ങാത്ത സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അരുൺ ഒരു വഴി കണ്ടുപിടിച്ചു. വീടിന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രം കൊള്ളയടിക്കുക. ദേ ഈ ക്ഷേത്രം തന്നെ, പാറശാല ഇലങ്കം ക്ഷേത്രം. വർഷങ്ങളായി കള്ളനെ തേടിയുള്ള യാത്രയായിരുന്നു പോലീസ്. ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടി ആരോ മൂടോടെ എടുത്തുകൊണ്ടുപോയി. കള്ളനെ കുറിച്ച് ഒരറിവുമില്ല. ഈ അടുത്ത കാലത്ത് കേസ് തെളിഞ്ഞു. ക്ഷേത്രം കൊള്ളയടിച്ചത് ഈ ഇത്തിരി കുഞ്ഞാണെന്ന്. ഇന്ന് തെളിവെടുപ്പിന്റെ ദിവസമാണ്. ഇനി എത്രയോ പള്ളികളും ക്ഷേത്രങ്ങളും കയറാൻ കിടക്കുന്നു. ഇപ്പൊ ഇവിടെ നാട്ടിൽ വന്നില്ലേ, ആൾക്കാരെല്ലാം നോക്കുന്നില്ല നിന്നെ, വേറെ ഇതിൽ നോക്കുന്നത്. എന്താ തോന്നുന്നത്, മനസ്സിൽ തോന്നുന്നതാ? നാണക്കേടുണ്ടോ? ഇപ്പൊ നാണക്കേടുണ്ട്. ഒരു കള്ളനെ കൊണ്ട് പോലീസ് വന്നുള്ള ഒരു നാണക്കേട് മനസ്സിലുണ്ടോ? വീട്ടുകാർ മുഖത്തൊക്കെ നോക്കുക, നാട്ടിൽ മുഖത്തൊക്കെ നോക്കുന്ന നാണക്കേടുണ്ടോ? നാണക്കേട്. അരുൺ ഒരു സുപ്രഭാതത്തിൽ കള്ളനായതല്ല. അവന് അവന്റേതായ ഒരു കഥയുണ്ടായിരുന്നു അതിനു പിന്നിൽ, എല്ലാ കള്ളന്മാർക്കും എന്ന പോലെ. പക്ഷെ ഇവന്റെ കഥ തികച്ചും വ്യത്യസ്തമായിരുന്നു. ആ കഥയുടെ പൊരുളുകൾ തേടി ഞങ്ങൾ യാത്ര തിരിച്ചു. ആ യാത്ര അവസാനിച്ചത് ഈ വീട്ടിലാണ്. അരുൺ കള്ളനായി മാറിയതിന്റെ ഫുൾ ക്രെഡിറ്റും ഈ വീട്ടുകാർക്കുള്ളതാണ്. ഇനി കഥാപാത്രങ്ങളെ പരിചയപ്പെടാം.